വർഷം 1930. ഇന്നത്തെ കെനിയ രാജ്യത്തിലെ അബർഡെയർ എന്നറിയപ്പെടുന്ന വനങ്ങൾ. ഇത് സാധാരണ വനങ്ങൾ മാത്രമല്ല, വനങ്ങൾ, ഗ്രാമങ്ങൾ, കാട്ടുവഴികൾ, മലകൾ, ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു സ്ഥലമായിരുന്നു അന്നത്തെ അബർഡെയർ എന്ന് പറയുന്ന സ്ഥലം. ഈ വനത്തിനുള്ളിലുള്ള അനേകം കാട്ടുവഴികളിൽ ഒന്നിൽ കൂടെ കിക്കുയു വർഗത്തിൽപ്പെട്ട രണ്ടാളുകൾ സാവധാനം നടന്നു വരികയാണ്. സമയം ഏതാണ്ട് വൈകുന്നേരമായി, ഇരുട്ട് പരക്കുന്ന ഒരു സമയമാണ്. ഇവർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ഇവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് അതിന് പകരമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന സമയമാണ്. ഈ വരുന്ന വഴിയിൽ ഇവർ അനേകം ഗ്രാമങ്ങൾ കയറി ഇറങ്ങിയാണ് വന്നത്. ആ സമയത്തൊക്കെ ഇവർക്കൊരു വാർത്ത കിട്ടി. ഇവർ ഈ ഇവരുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഈ ചന്തയിലേക്ക്, ദൂരെയുള്ള ചന്തയിലേക്ക് പോയിട്ട് കുറേ നാളായ ആളുകളാണ്. അതിനുശേഷമാണ് ഇവർ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അങ്ങനെയുള്ള രണ്ട് പേര് അനേകം ഗ്രാമങ്ങൾ താണ്ടി സാവധാനം മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് വഴിയിൽ കണ്ട പലരോടും ഇവർ പല കാര്യങ്ങളിങ്ങനെ ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ ഇവർ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യം അറിഞ്ഞു. ഇവർ വരുന്ന വഴിയോരങ്ങളിൽ അല്ലെങ്കിൽ ആ കാട്ടുപാതകളിൽ ഇടയ്ക്കിടെ ഒരാന പ്രത്യക്ഷപ്പെടും. ഈ ആനയെ ആളുകൾ വിളിക്കുന്നത് ഒരു ഗോസ്റ്റ് എലിഫൻ്റ് എന്നാണ്, അതായത് ചെകുത്താൻ എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇതൊരു പ്രേത ആനയാണ്. ഇങ്ങനെ ഗോസ്റ്റ് എലിഫൻ്റ് എന്നും ചെകുത്താൻ എന്നൊക്കെ പേര് ആളുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ട് ആളുകൾക്ക് സംശയമായി, ഇങ്ങനെ ഒരു ആനയുണ്ടോ, അതോ ഇവർക്ക് തോന്നുന്നതാണോ, ഇത് റിയൽ ആയിട്ടുള്ള ഒരു ആനയാണോ. ഇവർ വഴിയിൽ കണ്ട പല ആളുകളോട് ഈ ആനയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് ശരിക്കുള്ള ആനയാണ്, ഈ ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇതിന് മനുഷ്യൻ്റെ ബുദ്ധിയാണ്, ഈ ആന അനേകം മനുഷ്യരെ കൊന്നിട്ടുണ്ട്, ഈ കൊന്ന മനുഷ്യരുടെയൊക്കെ ആത്മാക്കൾ ഈ ആനയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ ആനയ്ക്ക് അത്രയും ആളുകളുടെ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ശക്തിയുണ്ട്, അതുകൊണ്ട് ഇതിനെ കൊടുക്കാനായിട്ട് ആളുകൾക്ക് പറ്റുന്നില്ല. ഇന്നത്തെ ദിവസം ഒരു ഗ്രാമത്തിലാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു ഗ്രാമത്തിലായിരിക്കും അവൻ കാണപ്പെടുക. അതുകൊണ്ട് ഈ ആനയെ ഏത് വഴിയിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കണ്ടുമുട്ടാം. ഇങ്ങനെ പല പല കഥകൾ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആനയെക്കുറിച്ച് കേട്ട് കേട്ട് അറിഞ്ഞാണ് ഈ രണ്ട് പേര് അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ നന്നായിട്ട് ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ വരുന്ന വഴിയിൽ ഈ പല ഗ്രാമങ്ങളിൽ കയറിയിട്ട് ഈ ആനയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് സാവധാനം നടന്നു വരുന്നത്. ഇവർ ശരിക്കും പേടിച്ചുപോയി. ഇവരുടെ ഗ്രാമം അടുക്കാറായി, നേരം സന്ധ്യയായി തുടങ്ങി. ഇതുവരെയും അവർക്ക് കുഴപ്പങ്ങളൊന്നും നേരിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വേഗതയിൽ ഇവരിവരുടെ ഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചു. സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞു. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് അകലെ ഇവരുടെ ഗ്രാമം ഏതാണ്ടൊരു നിലാ വെളിച്ചത്തിൽ ഇവർക്ക് കാണാം. 6 മണിയെ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും ഇവർ നടക്കുന്ന ആ കാടിൻ്റെ ഘടന കാരണം അപ്പോൾ തന്നെ സാമാന്യം ഇരുട്ടുണ്ട്, ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ നിലാവുണ്ട്. ഇവരകലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഗ്രാമത്തിലെ കുടിലുകൾ ഇവർക്ക് നന്നായിട്ട് കാണാം. ഇവർ നടപ്പിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു, ഏതായാലും രക്ഷപ്പെട്ടു, ഇവിടം വരെ എത്തിയല്ലോ. പക്ഷേ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഈ രണ്ട് പേരിൽ ഒരാൾ ഒരു സംശയം പ്രകടിപ്പിച്ചു. നമ്മുടെ ഗ്രാമം ഇപ്പോഴും ഉറങ്ങേണ്ട സമയമൊന്നും ആയിട്ടില്ല, 6 മണി കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ അവിടെ നല്ല നിശബ്ദതയാണ്, അതിലെന്തോ ഒരു അപകടം ഉള്ളതായിട്ട് അയാൾക്ക് തോന്നി. അതുകൊണ്ട് മുന്നേ പോയിക്കൊണ്ടിരുന്ന ആളെ അയാൾ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിൽക്ക്, സാവധാനം പോകാം, എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇവർ രണ്ടുപേരും ഈ ഗ്രാമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമത്തിൻ്റെ പ്രധാന വീഥിയിൽ നല്ല ഇരുട്ടാണ്. ഈ കുടിലുകളുടെ നിഴൽ ഈ ഗ്രാമവീഥികളിൽ വന്ന് വീണിട്ടുണ്ട്. ആ നിഴലിൻ്റെ ഉള്ളിൽ എന്തോ ഒരു രൂപം നിൽക്കുന്നതായിട്ട് ഇതിലൊരാൾക്ക് തോന്നി. ആദ്യം അവർ രണ്ടുപേരും വിചാരിച്ചു, ഇത് വലിയ ഒരു കാട്ടുപോത്തോ അല്ലെങ്കിൽ വലിയൊരു മാനോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒച്ച വെച്ചാണ് ഇവർ മുന്നോട്ട് നടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നിഴലിന് സാവധാനം അനക്കം വെച്ചു. ആ നിഴലിൽ നിന്ന് സാമാന്യം വലിപ്പമുള്ള ഒരാനയിങ് ഇറങ്ങി വന്നു. അപ്പോഴേക്കും നല്ല നിലാവ് വീണിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആനയുടെ ആകമാന രൂപം ഇവർ രണ്ടുപേരും കണ്ടു. ഇവർ ഇത്രയും നേരം കേട്ടറിഞ്ഞു വന്ന അതേ ആന, അതേ ഗോസ്റ്റ് എലിഫൻ്റ് ചെകുത്താനാണ് ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ചെതറി ഓടി, അതായത് രണ്ടുപേരും പേടിച്ചിട്ട് രണ്ട് വഴിയെയാണ് ഓടിയത്. ഇതേ സമയത്ത് ഇവർ ഓട്ടം തുടങ്ങുന്ന സമയത്ത് ഈ ഗ്രാമത്തിലെ അവസ്ഥ മറ്റൊന്നായിരുന്നു. ഈ ഗ്രാമത്തിൽ ഏതാണ്ടൊരു 5 മണിയോടെയാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഈ ആന വന്നെത്തിയത്. ആ ആന എത്തിയപ്പോൾ മുതൽ ഇത് ഈ പറയുന്ന ഗോസ്റ്റ് എലിഫൻ്റ് ആണ് എന്ന് ആളുകൾക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ കുടിലുകൾക്കകത്തേക്ക് വലിഞ്ഞു. അതുകൊണ്ടാണ് ഇവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും
ഈ ഗ്രാമവീഥികളൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടന്നിരുന്നത്. പക്ഷേ ഈ കുടിലുകൾക്കകത്ത് ആളുകളുണ്ട്, അവർ ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയാണ്. അവരിൽ ചിലരൊക്കെ ഈ രണ്ടുപേരും നടന്നു വരുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒച്ച ഉണ്ടാക്കാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ല. ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഈ ചെകുത്താൻ വരുമെന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മിണ്ടായിരുന്നത്. ഈ ആന ഇവരെ കണ്ടതും ഇവരുടെ പുറകെ ഓടുന്നതെല്ലാം ഈ ഗ്രാമവാസികൾ ഈ കുടിലുകൾക്കകത്തിരുന്ന് കാണുന്നുണ്ട്. പക്ഷേ അവർ നിസ്സഹായരാണ്, ഒന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ ഈ ആന ഓടിയ ഭാഗത്തേക്ക് വരാം. ഈ രണ്ടുപേരും രണ്ട് വഴിക്കാണല്ലോ ഓടിയത്. പക്ഷേ അതിൽ ഒരാൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. ഇയാൾ തൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ചത് ചുവന്ന ഒരു പുതപ്പാണ്. ആ പുതപ്പ് ദേഹത്ത് ചുറ്റിയിട്ടാണ് ഇയാൾ നടന്നുകൊണ്ടിരുന്നത്. ഈ ഓടുന്ന സമയത്ത് ഈ പുതപ്പ് ഈ രണ്ട് വശത്തും കിടന്നങ്ങ് അടിക്കാൻ തുടങ്ങി. വലിയ രീതിയിൽ പക്ഷിയുടെ ചിറക് പോലെ വല്ലാത്തൊരു രൂപമാണ്. ഈ ഓടുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക ആനയ്ക്കും അത് തന്നെയാണ് തോന്നിയത്. എന്താണേലും ആ പുതപ്പ് അയാളുടെ മരണ വാറണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ചെകുത്താൻ ഇയാളുടെ പുറകിലെത്തി. തുമ്പിക്കൈ കൊണ്ട് ഇയാളെ അവൻ പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച് നിലത്തിട്ടു. ചവിട്ടി മെതിച്ചു. രണ്ടായിട്ട് അവൻ കീറി. ഇതെല്ലാം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിലാണ് നടന്നത്. ആനയുടെ ചിഹ്നം വിളി, ഈ മരിച്ചയാളുടെ അലർച്ച, ഓടിപ്പോയ മറ്റേയാളുടെ രോദനം, ഇതെല്ലാം ഒരേ സമയത്ത് ആ കാട്ടിൽ മുഴങ്ങി. ഇത് കേട്ടിട്ട് ആ കുടിലുകൾക്കകത്തുനിന്ന് ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. കാരണം അവർക്കെല്ലാം ഈ ചെകുത്താനെ അറിയാം, അതിൻ്റെ സ്വഭാവം അറിയാം. ആരിറങ്ങി വന്നു കഴിഞ്ഞാലും അവനെ അവൻ കൊല്ലും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ ഓടിപ്പോയ രണ്ടാമൻ, അവൻ ദൂരെ മാറി ഒരു വാഴത്തോട്ടത്തിൽ ഒളിച്ചിരുന്ന് തൻ്റെ കൂട്ടുകാരനെ ആന കൊല്ലുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആന ഈ സുഹൃത്തിനെ കൊന്ന ശേഷം പല കഷ്ണങ്ങളാക്കി പിച്ചി ചീന്തിയെറിഞ്ഞു. ഇതെല്ലാം ഇയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കനത്ത നിശബ്ദത. കുറേ നേരം ഈ ആന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ആർക്കും അടുക്കാൻ പറ്റില്ല. ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ ശേഷം ഈ ചെകുത്താൻ ഇരുളിൽ മറഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സുഹൃത്ത് വാഴത്തോട്ടത്തിൽ നിന്ന് വെളിയിലിറങ്ങിയത്. ഈ ആന പോയി കഴിഞ്ഞുവെന്ന് ഉറപ്പായ ശേഷം അയാൾ ഒച്ച വെച്ച് ആളുകളെ കൂട്ടി. എന്നിട്ടും കുറേ നേരം കഴിഞ്ഞാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ അവരുടെ വസതികളിൽ നിന്ന് സാവധാനം പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഈ ചെകുത്താൻ പോയി കഴിഞ്ഞുവെന്ന്. ആളുകൾ സാവധാനം ഈ ഗ്രാമത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ കാട്ടുവഴിയിലെത്തി. അവിടെ അവർ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ആളെ പിച്ചി ചീന്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് അത് കണ്ടത്. കുട്ടികൾ അത് കണ്ട് നിലവിളിച്ചു, സ്ത്രീകൾ കരഞ്ഞു. ആകെ വല്ലാത്തൊരവസ്ഥ. ആളുകൾ തടിച്ചുകൂടി. ഈ സമയത്ത് പുറകിൽ നിന്ന് ഒരു ചെറിയ പന്തുമൊക്കെ കത്തിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ മുഖ്യൻ, ഈ ഗ്രാമത്തലവനായിട്ടുള്ള ഇൻഗിരി എന്ന് പറയുന്ന ആള് സാവധാനം മുന്നേക്ക് വന്നു. അയാൾ ആളുകളുടെ എല്ലാം മുഖത്തേക്ക് നോക്കി. ആളുകളെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ തൊട്ടടുത്ത് നിന്ന് രണ്ടുപേരെ വിളിച്ചു, ഈ ഇൻഗിരി. എന്നിട്ട് പറഞ്ഞു, ഇനി നമുക്കൊന്നും നോക്കാനില്ല. കാരണം തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആന വന്ന് കയറി ഇവരുടെ വിളകൾ നശിപ്പിക്കുകയാണ്, ആളുകളെ കൊല്ലുകയാണ്. ഇനിയും നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മുടെ ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അത് രാവിലെ തന്നെ ആ നമ്മുടെ സുഹൃത്തായിട്ടുള്ള വെള്ളക്കാരനെ അന്വേഷിച്ച് പോകണം. എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്, അയാൾ അധിക ദൂരെയല്ലാത്തൊരു സ്ഥലത്ത് അയാൾ ഉണ്ട്. അയാളെ എങ്ങനെയും കണ്ടുപിടിച്ചിട്ട് നാളെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടു വരണം. ഇങ്ങനെ ഒരു വെള്ളക്കാരനെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് ഈ ഇൻഗിരി പറഞ്ഞപ്പോഴേക്കും ചുറ്റും കൂടി നിന്ന ആളുകൾ അവരുടെ കരച്ചിലെല്ലാം പെട്ടെന്നങ്ങ് മാറി. അവർ പെട്ടെന്ന് ആർപ്പ് വിളിക്കുവാനായിട്ട് തുടങ്ങി. കാരണം ഈ ഇൻഗിരി വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വെള്ളക്കാരനെ ഇവർക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്. ഈ ഇൻഗിരി വിളിക്കാൻ പറഞ്ഞ വെള്ളക്കാരൻ മറ്റാരും ആയിരുന്നില്ല. അക്കാലത്തെ അല്ലെങ്കിൽ ഇക്കാലം വരെയുള്ള സകല വേട്ടക്കാരിലും ഏറ്റവും പ്രശസ്തനായ വേട്ടക്കാരിൽ ഒരാൾ, ജോൺ അലക്സാണ്ടർ ഹണ്ടർ. ഇദ്ദേഹത്തെയാണ് ഈ ഇൻഗിരി വിളിക്കാനായിട്ട് പറഞ്ഞത്. ഈ ജോൺ അലക്സാണ്ടർ ഹണ്ടർ വരുന്നതിന് മുമ്പ്, വെൽക്കം ടു ഹിസ്റ്റോറീസ്. ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആന ഇറങ്ങിക്കൊണ്ടിരുന്ന അബർഡെയർ എന്ന് പറയുന്ന മലനിരകൾ, അത് ഇന്ന് കെന്യ രാജ്യത്താണ്, അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്താണ്. അത് ഇന്നത്തെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്കയുടെ കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നാട്ടുകാർക്കും വെള്ളക്കാർക്കും പരിചിതനായ ഒരാളാണ് നമ്മുടെ ഈ ഹണ്ടർ എന്ന് പറയുന്ന ആൾ. ജോൺ അലക്സാണ്ടർ ഹണ്ടർ എന്ന ജെ എ ഹണ്ടറിനെ ഈ സായിപ്പന്മാർക്കുൾപ്പെടെ അല്ലെങ്കിൽ നാട്ടുകാർക്കും സായിപ്പന്മാർക്കും ഒരുപോലെ പ്രിയങ്കരനാക്കി തീർത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്.
ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെയെല്ലാം കൊന്നെടുക്കുവാനുള്ള ലൈസൻസാണ് ഈ ഹണ്ടർക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പല ഗ്രാമങ്ങളിലും കാട്ടുഗ്രാമങ്ങളിലും ഇതുപോലെ ആനകൾ സിംഹങ്ങൾ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും അവരാദ്യം വിളിക്കുന്ന ആൾ ഈ ഹണ്ടറാണ്. ഈ 1930 കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം അവിടെ വരുന്ന വിദേശീയരായിട്ടുള്ള ഈ വേട്ടക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിൽ കാട്ടിൽ അവരെ സഹായിക്കാൻ വേണ്ടി പോകുന്ന ഒരു പണിയും കൂടെ ചെയ്തിരുന്നു. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു വരുമാന മാർഗമായിരുന്നു. നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് 2 കനേഡിയൻ വേട്ടക്കാരൊക്കെ ആയിട്ട് മുമ്പ് പറഞ്ഞ അബർഡെയർ മലനിരകളുടെ മറ്റൊരു വശത്ത് ഇദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബോങ്കോ എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് വലിയ മാൻ വർഗമുണ്ട്. അത് രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇര തേടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ നടക്കുന്ന ഈ ബോങ്കോ എന്ന് പറയുന്ന ഈ മാനിനെ കണ്ടുപിടിച്ചിട്ട് തൻ്റെ കൂടെയുള്ള 2 കനേഡിയൻ വേട്ടക്കാർക്ക് കാണിച്ചു കൊടുക്കുക, അവർക്ക് വേട്ടയാടാൻ പറ്റിയ സൗകര്യത്തിൽ ഇതിനെ എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഈ ഹണ്ടർ ആ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തക്കതായ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. ഈ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരായിട്ടുള്ള 1-2 ആളുകളും ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ശിക്കാരികളെ വേട്ടകൾ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള അപൂർവ മൃഗങ്ങളെ കാണിച്ചു കൊടുക്കുക, അവരെ വെടിവെപ്പിക്കുക, ഇതൊക്കെയാണ് ഹണ്ടർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഗ്രാമത്തിലെ ഇങ്കിരി എന്ന് പറയുന്ന ഗ്രാമത്തലവൻ, അദ്ദേഹം പറഞ്ഞു വിട്ട ഈ 2 പേര് ഇദ്ദേഹത്തെ തിരഞ്ഞിട്ട് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. ഈ ഇങ്കിരി ഈ ഹണ്ടറുടെ പഴയ സുഹൃത്താണ്. അതുകൊണ്ട് ഇങ്കിരി പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടർക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല. ഇവർ വന്നിട്ട് ഈ 2 പേര് വന്നിട്ട് ഈ ഹണ്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു ആനയുണ്ട്, ആളുകൾ പറയുന്നത് ഇങ്ങനെ ചെകുത്താൻ കൂടിയ ആനയാണ്, ഈ ആന ഒരു ദിവസം അവിടെ കാണും മറ്റു ദിവസം ഇവിടെ കാണും, ഒത്തിരി പേരെ കൊന്നു, അവരുടെ വിളകൾ മുഴുവൻ. ഇവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് ചോളത്തിൻ്റെ വലിയ കൃഷിത്തോട്ടങ്ങളുണ്ട്. ഇങ്ങോട്ടേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആന വരുന്നത്. ആ വരുന്ന വഴിയിൽ ഈ ഗ്രാമത്തിലേക്ക് കയറുകയും ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ ചെകുത്താൻ്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വന്നവർ ഹണ്ടറോട് പറഞ്ഞു. നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഹണ്ടർ കൂടെ ഉണ്ടായിരുന്ന ഈ 2 കനേഡിയൻ വേട്ടക്കാരോട് അവരുടെ മുഖത്തേക്ക് നോക്കി. കാരണം അവരോട് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഹണ്ടർ ഈ ബോങ്കോ എന്ന് പറയുന്ന മൃഗത്തെ കാണിച്ചു കൊടുക്കാമെന്ന്. ആ കരാറിൽ ലംഘിച്ചിട്ട് ഈ ഹണ്ടർക്ക് ഇവരോട് പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറ്റണമെങ്കിൽ ഈ കനേഡിയൻ സുഹൃത്തുക്കൾ അനുവാദം കൊടുക്കണം. പക്ഷേ അവർ നല്ല ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞു, ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിവിടെ നിൽക്കേണ്ട, ഞങ്ങളെ അസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അവരുടെ കൂടെ പൊക്കോ. അപ്പോൾ ഹണ്ടർക്ക് ആശ്വാസമായി. ഏതായാലും അവർ സമ്മതിച്ചല്ലോ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ഹണ്ടറുടെ കൂടത്തിൽ കുറച്ച് ഉയരമുള്ള ഒരു കറുത്ത രൂപം നിൽപ്പുണ്ടായിരുന്നു. ആ രൂപം പെട്ടെന്ന് ഇവരുടെ ക്യാമ്പിലേക്ക് ഓടിപ്പോയി. ഈ 2 കനേഡിയൻ വേട്ടക്കാർ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിന്നു. ഈ അകത്തേക്ക് പോയ ക്യാമ്പിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കറുത്ത രൂപം, അകത്തു നിന്ന് കുറച്ച് തോക്കുകൾ, ഹണ്ടറുടെ കുറച്ച് തുണികൾ, സാധന സാമഗ്രികൾ, ഇതെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ഈ തോക്കെടുത്ത് ഹണ്ടറുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കനേഡിയൻ വേട്ടക്കാർ ഹണ്ടറോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? അപ്പോൾ ഹണ്ടർ പറഞ്ഞു, ഈ നാട്ടിൽ, ഈ കെനിയ രാജ്യത്ത് എൻ്റെ സഹായിയാണ്, വർഷങ്ങളായിട്ട് എൻ്റെ കൂട്ടത്തിൽ വേട്ടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളാണിത്. പേര് സസീറ്റ. ഇവന് പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല. ഇവൻ ചിരിക്കാറില്ല, കരയാറില്ല. ഇവൻ ഒരു കാലത്തും പേടിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് വർഷങ്ങളായിട്ട് വേട്ടയ്ക്കെല്ലാം ഇവൻ എൻ്റെ കൂടെയുണ്ട്. അവന് ത്രില്ലിംഗ് ആണെന്ന് തോന്നിയ ഒരു വേട്ടയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് അവൻ ഈ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്താണെങ്കിലും അവർ ഈ സസീറ്റയുടെ പ്രവൃത്തി കണ്ട് ചിരിച്ചു. നമ്മൾ ഗുറില്ല കൺട്രിയിൽ ഈ പോൾ ഡ്യൂ ഷിവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതുപോലെ 1-2 സഹായികളെ കണ്ടിരുന്നു. ആ കൂട്ടത്തിലേക്ക് പകരം വെക്കാൻ പറ്റുന്ന ആളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ സസീറ്റ. അങ്ങനെ അനുവാദം കിട്ടിയ ഹണ്ടറും സസീറ്റയും ഇപ്പോൾ വന്ന ഈ കിക്കുയു ഗോത്രത്തിൽപ്പെട്ട 2 പേരുടെ കൂട്ടത്തിൽ അവരുടെ ഗ്രാമത്തിലേക്ക്, നമ്മൾ ഇൻഗിരി എന്ന് പറഞ്ഞ ഗ്രാമത്തലവൻ്റെ ഗ്രാമത്തിലേക്ക് അതിവേഗം ചെന്നു. അന്നേ ദിവസം വൈകുന്നേരം തന്നെ ഇവർ അതിവേഗത്തിൽ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഇവർ വന്ന് കയറി ഈ ഹണ്ടറെ കണ്ടപ്പോഴേ ആളുകളെല്ലാം വന്ന് ചുറ്റും കൂടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ, പരിദേവനങ്ങളെല്ലാം അവർ പറയാൻ തുടങ്ങി. ഈ ഇവരുടെ പ്രധാന പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നുള്ളൂ, ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് ഇവർക്ക് ചോളത്തിൻ്റെ വലിയ വയലുകളുണ്ട്. ഈ വയലിലാണ് പ്രധാനമായിട്ടും ഈ ചെകുത്താൻ വന്ന് ഇറങ്ങുന്നത്. ഇവൻ ഈ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള സകല കൃഷികളും നശിപ്പിക്കും. ഒരു പക്ഷേ തോട്ടത്തിൽ വരുന്നതിന് മുമ്പാവാം അവൻ ഗ്രാമത്തിൽ വരുന്നത്. എന്താണേലും ഒന്നിൽ ഗ്രാമത്തിൽ ഒരാളെ കൊല്ലും, എന്നിട്ട് തോട്ടത്തിലേക്ക് പോവും, അല്ലെങ്കിൽ തോട്ടത്തിലെ കൃഷികളെല്ലാം നശിപ്പിക്കും, എന്നിട്ട് ഗ്രാമത്തിലേക്ക് വരും, എന്നിട്ട് ആരെങ്കിലും ആക്രമിക്കും. ഇതൊക്കെയാണ് ഈ ചെകുത്താൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഗ്രാമങ്ങളിലും ഇവൻ പല തവണയായിട്ട് ഇതേ പ്രവൃത്തികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ അവരുടെ അന്ധവിശ്വാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവൻ കൊല്ലുന്നവരുടെ എല്ലാം പ്രേതങ്ങൾ ഇവനിലേക്ക് കയറുകയാണ്, ഇവനൊരു ഗോസ്റ്റ് എലിഫൻ്റ് ആണ്, അതുകൊണ്ടാണ് ആളുകൾ ഇവനെ ചെകുത്താൻ എന്ന് വിളിക്കുന്നത്.
ഈ ഹണ്ടർ ഇതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു, കാരണം അവരുടെ പ്രശ്നങ്ങളെല്ലാം ഹണ്ടർക്ക് അറിയാം. അതിനുശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ ആൾ വധിക്കപ്പെട്ട സ്ഥലത്ത് ഈ ഹണ്ടർ എത്തിച്ചേർന്നു. അപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അയാളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഈ കൊല നടന്ന സ്ഥലത്ത് നിന്നിരുന്ന ഹണ്ടറുടെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോയി. കാരണം അദ്ദേഹത്തിന് ഈ മരിച്ചുപോയ ആളുടെ ആ ഒരു സ്ഥിതിവിശേഷം പെട്ടെന്ന് മനസ്സിലായി. കാരണം ഇതുപോലുള്ള പല അവസരങ്ങളിലും ഈ ഹണ്ടറും ചെന്നുപെട്ടിട്ടുണ്ട്. ഈ ഹണ്ടറും സസീറ്റയും പല തവണ ഇതുപോലുള്ള കൊലയാളി ആനകളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓടി രക്ഷപ്പെട്ട ആളുടെ മനോവിചാരങ്ങൾ ആ സമയത്ത് എന്തായിരുന്നുവെന്ന് ഹണ്ടർ ഊഹിച്ചു നോക്കി. അദ്ദേഹത്തിന് ഓടാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഈ ആനയുടെ ചിഹ്നം വിളി കേട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്കും പിന്നീട് ഓടാനുള്ള ത്രാണി പോലും ഉണ്ടാവില്ല. ഇവൻ പുറയിലൂടെ വരും, തുമ്പിക്കൈ വെച്ചായിരിക്കും ഓരോരുത്തരെ ഇവൻ അടിച്ചു വീഴ്ത്തുക, എന്നിട്ട് ചവിട്ടി മെതിക്കും. ഇതൊക്കെ ഹണ്ടർ ഇന്നലെ നടന്നതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇദ്ദേഹം കണ്ടു. പെട്ടെന്ന് തന്നെ ഹണ്ടർ ആ ശരിയായ സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൊണ്ടുവന്നു. ഈ ആനയുടെ കാൽപ്പാടുകൾ നോക്കണം, ഈ കാൽപ്പാടുകൾ നോക്കി വേണം ഈ ആനയെ പിന്തുടർന്ന് ഇവർക്ക് ചെന്നിട്ട് കൊല്ലുവാനായിട്ട്. അങ്ങനെ ഈ ആന ഇട്ടിട്ട് പോയ പിണ്ടം, ഇവൻ്റെ കാൽപ്പാടുകൾ, ഇവൻ ഒടിച്ചിട്ട് പോയ മരച്ചില്ലുകൾ, ഇതൊക്കെ നോക്കിയിട്ട് ഇതിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും, നമ്മുടെ ഹണ്ടറും ഈ സസീറ്റയും, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് ഇൻഗിരി എന്ന് പറഞ്ഞ ഗ്രാമത്തലവൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇവൻ ഒരു ദിവസം മുമ്പാണല്ലോ ഇവിടെ വന്നത്. ഈ ചെകുത്താൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം ചുറ്റുവട്ടത്തുള്ള വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ അവൻ വരാനുള്ള സാധ്യതയുണ്ട്. അവൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പറയാനായിട്ട് ഞാൻ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് കുറച്ചുകൂടെ പുതിയ കാൽപ്പാടുകൾ ഇവൻ്റെത് കിട്ടുകയും ഇവനെ പിന്തുടരാനായിട്ട് എളുപ്പം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഹണ്ടർക്കും സസീറ്റയ്ക്കും മനസ്സിലായി, അതാണ് കുറച്ചുകൂടെ നല്ല ഐഡിയ. കാരണം പുതിയ കാൽപ്പാടുകൾ, പുതിയ പിണ്ടം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ ചെകുത്താനെ പിന്തുടർന്ന് ഇവൻ പോകുന്ന വഴിയെ പോയിട്ട് ഇവനെ വധിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അത് സമ്മതിച്ചിട്ട് അന്ന് രാത്രി ഈ ഹണ്ടറും സസീറ്റയും അവിടെ അന്തി ഉറങ്ങി. ഈ ഇൻഗിരിയുടെ ഗ്രാമത്തിൽ അന്തി ഉറങ്ങി. വെളുപ്പിനെ ഒരു 4 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് ഒരു 5 മൈൽ മാറി ഒരു മലയുടെ മുകളിലുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നിന്ന് രണ്ടുപേര് ഓടിക്കിതച്ചെത്തി. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും വിളിച്ചു പൊക്കി. എന്നിട്ട് പറഞ്ഞു, ചെകുത്താൻ അവരുടെ ഗ്രാമത്തിൽ ഇറങ്ങി. ആ ചെകുത്താൻ വന്ന സമയം ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുത്താണ്. ആ സമയത്ത് വന്ന ചെകുത്താൻ നേരെ ഈ ചോളത്തോട്ടത്തിലേക്കല്ല പോയത്, അവൻ നേരെ ഈ ഗ്രാമത്തിലേക്കാണ് വന്ന് കയറിയത്. ഇവൻ ഗ്രാമത്തിലെത്തിയ ശേഷം ഈ ഗ്രാമത്തിന് ഇടയിലുള്ള ഈ ചെറിയ കുടിലുകൾ, അതിനിടയിലുള്ള വഴിയിലൂടെ ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവൻ്റെ ശബ്ദം, കൊലവിളി ഇതെല്ലാം കേട്ടിട്ട് ഈ കുടിലുകൾക്കകത്ത് ആളുകൾ മിണ്ടാതിരിക്കുകയാണ്. അമ്മമാർ കൊച്ചു പിള്ളേരുടെ വായ പൊത്തി പിടിച്ചിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവന് ഇവരുടെ കുടിലുകൾ തല്ലിപ്പൊളിക്കാനായിട്ട് 1 സെക്കൻഡ് മതി. ചെറിയ ചെറിയ കുടിലുകളാണ്. അങ്ങനെ ഇവർ പേടിച്ച് ശ്വാസം അടക്കി വെളുപ്പനെ അവരെ അതിനകത്തിരുന്നു. ഇവൻ മുന്നോട്ട് നടക്കും, പുറോട്ട് നടക്കും, ഇതിനുവഴി എല്ലാം നടക്കും. അതിനുശേഷം അവൻ അവിടെ പിണ്ടമിടും. ഇതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിഭീകരമായ രീതിയിലുള്ള ആനച്ചൂര്, അതിനകത്താണ് ഈ കൂരിരുട്ടിൽ ഇവർ ഇവരുടെ വീടുകൾക്കകത്ത് വെളുപ്പിനെ അവരെ കഴിച്ചു കൂട്ടിയത്. ഇതിനിടയ്ക്ക് എങ്ങനെയോ പുറത്തിറങ്ങിയ രണ്ടുപേരാണ് ഓടി വന്നിട്ട് ഈ ഹണ്ടറോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവന് ഈ മലയുടെ മുകളിലുള്ള ഗ്രാമത്തിൽ നിന്ന് വിട്ടിട്ട് മലയുടെ താഴ്വാരത്തുള്ള ഇവരുടെ ഈ ചോള വയലുകൾ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഹണ്ടറും സസീറ്റയും ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ജാഗരൂകരായി. അവർ പെട്ടെന്ന് തന്നെ തൂക്കും കാര്യങ്ങളും അവരുടെ സാധനങ്ങളെല്ലാം എടുത്തു. കാരണം ഇവനെ പിന്തുടർന്ന് പോകണം. ആന ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാലും മണിക്കൂറുകൾ നടക്കും. അതുകൊണ്ട് തന്നെ ഇവർ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം എടുത്തു. എന്നിട്ട് ഈ രണ്ടുപേർ പറഞ്ഞ സ്ഥലത്തേക്ക്, അവരുടെ ഗ്രാമത്തിലേക്ക് ചെന്നു. 1-5 മൈല് നല്ല കയറ്റമായിരുന്നു. ഈ ഹണ്ടർ ശരിക്കും മടുത്തുപോയി. അയാൾ ഓർത്ത് ഈ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്ക് ഒരു മടുപ്പുമില്ല. കാരണം ഹണ്ടർ എങ്ങനെയെങ്കിലും കൊണ്ടു ചെന്നിട്ട് ഈ ചെകുത്താനെ കൊല്ലണം, അതാണ് അവരുടെ മനസ്സിലിരിപ്പ്. ഹണ്ടറാകട്ടെ ഒരു വിധത്തിൽ ഈ കയറ്റമെല്ലാം കയറിയിട്ട് ഒരു വിധത്തിൽ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗ്രാമം നിറച്ച്, ചെറിയൊരു ഗ്രാമമാണ്, ഈ ഗ്രാമം നിറച്ച് അവൻ പിണ്ട വിട്ട് വെച്ചേക്കുക. അപ്പോൾ ആളുകൾ പറഞ്ഞു അവൻ ചോളത്തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ബാക്കിയുള്ള ആളുകളെയും കൂട്ടിയിട്ട് ഈ ചോളത്തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ചോളം മുഴുവൻ നശിപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് കുറച്ച് 1/2 മണിക്കൂർ മുമ്പ് അവിടെ നിന്ന് അവൻ സ്ഥലം വിട്ട് കഴിഞ്ഞു. ഹണ്ടറും സസീറ്റയും ഈ ചെകുത്താൻ പോയ കാൽപ്പാടുകൾ, അവൻ ഓടിച്ചിട്ട സ്ഥലങ്ങൾ ഇതെല്ലാം നോക്കി. അപ്പോൾ അവൻ പോയ ഡയറക്ഷൻ ഇവർക്ക് മനസ്സിലായി. എന്താണെങ്കിലും അവനെ ഫോളോ ചെയ്യാൻ തന്നെ ഇവർ തീരുമാനിച്ചു. അവർ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങളാരും കൂടെ വരണ്ട, ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് ഇവനെ വധിക്കാൻ പറ്റിയെങ്കിൽ വധിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് ഇവർ സാവധാനം ഈ ചെകുത്താൻ പോയ കാൽപ്പാടുകൾ, ചെളിയിലൂടെ ഇവൻ പോയ കാൽപ്പാടുകൾ, ഇവൻ ഓടിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ, ഇവനിട്ട പിണ്ടം, ഇതെല്ലാം നോക്കിയിട്ട് ഇവനെ ഇവർ സാവധാനം ഫോളോ ചെയ്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങി. ഈ ചെകുത്താൻ്റെ കാൽപ്പാടുകൾ നോക്കിയിട്ട് അവനെ പിന്തുടർന്നു പോയ ഹണ്ടർക്കും സസീറ്റയ്ക്കും ഒരു കാര്യം മനസ്സിലായി. അവൻ ഈ അബർഡെയർ മലനിരകളിലുള്ള നിബിഡ വനങ്ങൾക്കകത്തേക്കാണ് ഇവൻ പിൻവലിഞ്ഞിരിക്കുന്നത്. അതായത് പകൽ സമയങ്ങളിൽ ഇവൻ ഇങ്ങനെ ഇടതൂർന്ന വനങ്ങൾക്കകത്തേക്ക്
നല്ല നിഴലുള്ള തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇവൻ പിൻവലിയുകയാണ്. അതിനുശേഷം രാത്രികാലങ്ങളിലാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അത് പല വഴിയാണ് ഇവൻ കയറുന്നത്, പല വഴിയാണ് ഇവൻ ഇറങ്ങിപ്പോകുന്നത്. ഇവൻ ഇപ്പോൾ പോയ വഴി ഈ മുമ്പ് പറഞ്ഞ പോലെ മണവും പിണ്ടവും ഇവൻ ഒടിച്ചിട്ട ചില്ലകളും ഒക്കെ വെച്ചിട്ട് അതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നല്ല കഴിവുള്ള ആളാണ് ഈ സസീറ്റ. ഈ സസീറ്റയുടെ കൂട്ടത്തിൽ അതുകൊണ്ടാണ് ഹണ്ടർ വർഷങ്ങളായിട്ട് ഈ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഒരു പ്രത്യേക രീതിയിലുള്ള വനത്തിലെത്തി. ആ വനത്തിൻ്റെ പ്രത്യേകത ഹണ്ടർ പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ പില്ലർ പോലുള്ള മരങ്ങൾ, അതിൻ്റെ മുകളിൽ നല്ല റൂഫ് പോലെ വലിയ ഈ മേൽത്തട്ടിൽ നല്ല കാട്, മേൽക്കാട് നല്ലപോലെ ഉണ്ട്. അതായത് മരങ്ങളുടെ തലപ്പുകൾ ഇടതൂർന്ന് ഇങ്ങനെ കിടക്കുവാണ്. അതിനിടയ്ക്ക് ഹാളിലെ പില്ലർ പോലെയാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. അടിക്കാട് തീരെയില്ല, ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ആനയെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹണ്ടർക്ക് കൊല്ലുവാൻ എളുപ്പമാണ്. കാരണം ആനയെ ഫുൾ ഫിഗറിൽ ഇങ്ങനെ കിട്ടും. ഇദ്ദേഹത്തിന് പറ്റിയ സ്ഥലത്ത് വെടിവെച്ച് ഈ ആനയെ ഇദ്ദേഹത്തിന് കൊല്ലാനായിട്ട് പറ്റും. പക്ഷേ ഈ ചെകുത്താൻ ബുദ്ധിമാനാണ്, അവൻ അധിക നേരമൊന്നും അവിടെ നിന്നിട്ടില്ല. ആ സ്ഥലം അപകടമാണ് എന്ന് ഇവരെയൊക്കെ നന്നായിട്ട് അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. ഇവർ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സസീറ്റ കുറച്ച് ചൂടുള്ള പിണ്ടം ഇദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അതായത് ഒരു അരമുക്കാൽ മണിക്കൂറേ ആയിട്ടുള്ളൂ ഈ ചെകുത്താൻ ഇവിടെ വിട്ട് പോയിട്ട്. അതായത് ഇവരെക്കാളും ഒരു മണിക്കൂർ മുമ്പിലാണ് ഈ ചെകുത്താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിൽ നടന്നാൽ മാത്രമേ ഇവർക്ക് ചെകുത്താനെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതും രാത്രിയാകുന്നതിന് മുൻപ് വേണം. ഇവർ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇല്ലി മുളകൾ കൂടി നിൽക്കുന്ന വലിയ മുളം കാട്ടിലാണ് ഇവർ എത്തിച്ചേർന്നത്. പക്ഷേ അവിടെ ഇവർക്കൊരു പ്രശ്നം നേരിട്ടു. ഇവർ നടക്കുന്ന സ്ഥലത്തെല്ലാം ഈ മുളം കമ്പുകൾ ഒടിഞ്ഞ് തൂങ്ങിയിട്ട് ഉണങ്ങിക്കിടപ്പുണ്ട്. അതിന് മുകളിൽ ചവിട്ടിയിട്ട് വേണം ഇവർക്ക് മുന്നോട്ട് നടക്കുവാനായിട്ട്. അതുകൊണ്ട് അധികം സ്പീഡിൽ ഇവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചില്ല. ഇതിനിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഈ മുളം കമ്പുകൾ വളഞ്ഞു നിൽക്കുന്നു, അതിന് മുകളിലൂടെ കയറിപ്പോകാനായിട്ട് പറ്റത്തില്ല. ചില സമയങ്ങളിൽ അതിന് മുകളിലൂടെ ഇവർക്ക് കയറിപ്പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് അടിവഴി ഇഴഞ്ഞു വേണം ഇവർക്ക് നീങ്ങാനായിട്ട്. പക്ഷേ ഈ ആന ഇതുവഴി എങ്ങോട്ടാണ് പോയത് എന്ന് ഇവർക്ക് മനസ്സിലായില്ല. ആന പോയ വഴി ഇതൊക്കെ തകർത്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, പക്ഷേ ഈ ചെകുത്താൻ ഏതുവഴിയാണ് പോയത് എന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഇവർക്ക് കഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ കീഴെ കൂടെ ഒക്കെ പോകേണ്ടി വന്നു. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മരത്തലപ്പിലെല്ലാം വിവിധ തരത്തിലുള്ള ഈ കുരങ്ങുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കുരങ്ങൾ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഹണ്ടർ പതുക്കെ ഒച്ച വെക്കാതെ ഈ സസീറ്റയോട് പറഞ്ഞു, ഇവന്മാരുടെ ഈ ഒച്ച ഈ ചെകുത്താൻ കേട്ടിട്ടുണ്ടെങ്കിൽ ചെകുത്താൻ മനസ്സിലാകും ചെകുത്താനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ സസീറ്റ പറഞ്ഞു, അത് കേൾക്കാവുന്ന ദൂരത്തിനേക്കാളും കൂടുതൽ ദൂരത്താവാം ഒരു പക്ഷേ ഈ ചെകുത്താൻ ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഇത് കേൾക്കാൻ വഴിയില്ല. എന്താണേലും അവരതിനെ അവഗണിച്ച് ഈ ശബ്ദമെല്ലാം അവഗണിച്ച് ഇവർ സാവധാനം മുന്നോട്ട് നീങ്ങി. ഇതിനിടയ്ക്ക് പലതവണ ഈ തോക്കെടുത്തിട്ട് ഉന്നം വെക്കേണ്ടി വന്നു ഈ ഹണ്ടർക്ക്. കാരണം മറ്റൊന്നുമല്ല, ഈ ഇല്ലി കൂട്ടത്തിനിടയിൽ നിന്ന് പലതവണ പല മൃഗങ്ങൾ പുറത്തേക്ക് ചാടി വന്നു. പലപ്പോഴും മാലും പന്നിയൊക്കെയാണ് ഇങ്ങനെ ചാടി വന്നത്. അങ്ങനെ പലതവണ എയിം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ തോളിന് വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ വരെ എത്തി. അതിനുമാത്രം മൃഗങ്ങളാണ് ഈ ഇല്ലിക്കാട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇവരുടെ സാന്നിധ്യം കാരണം ചാടി ചാടി വന്നുകൊണ്ടിരുന്നത്. ഹണ്ടർ പിന്നീട് എഴുതിയിരിക്കുന്നത് അതൊരു സ്വർഗ്ഗതുല്യമായ സ്ഥലമായിരുന്നു, കണ്ടമാനം മൃഗങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും വെടിവെക്കാനൊന്നും നോക്കാനോ ഇവർക്ക് സമയമില്ല. കാരണം ഏറ്റവും ഭീകരനായിട്ടുള്ള ഒരു കൊലപാതകയായിട്ടുള്ള ഒരു ആനയാണ് ഇവർ പിന്തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പകുതി വഴി ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല. വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും വിശാലമായ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെയുള്ള മുളങ്കമ്പുകളെല്ലാം വെട്ടി മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ മുളങ്കമ്പ് വെട്ടുന്ന സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഒരിക്കലും നമ്മുടെ ഈ ചെകുത്താൻ കാണില്ല എന്ന് സസീറ്റ പറഞ്ഞു. അതിന് കാരണം മറ്റൊന്നാണ്, ഇങ്ങനെയുള്ള ആനകൾ അവറ്റകൾ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ, നാട്ടിലേക്ക് ഇറങ്ങി വന്നാലാണ് അവർ കൂടുതൽ ആക്രമണ സ്വഭാവം കാണിക്കുന്നത്. എന്നാൽ കാട്ടിൽ അവരുടെ സ്വന്തം സ്ഥലത്ത് അവർ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് മാറി മാറി പോകാനാണ് സാധ്യത. ഇതേ ആന പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കുകയും ചെയ്യും. ഇതാണ് ഇങ്ങനെയുള്ള കൊലപാതകളായിട്ടുള്ള ആനകളുടെ പ്രത്യേകത എന്ന് സസീറ്റയ്ക്ക് അറിയാം. അപ്പോൾ സസീറ്റ പറഞ്ഞു, ഇവിടെ മനുഷ്യ സാന്നിധ്യം നമ്മുടെ ചൂരുമൊക്കെ ഉള്ളതാണ്. നേരത്തെ തന്നെ മനുഷ്യൻ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, അവർ ഈ മുള വെട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനടുത്ത് ഒരിക്കലും ഈ ആന കാണാൻ സാധ്യതയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. അവനും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ സസീറ്റ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവർ രണ്ടുപേരും ആ സ്ഥലം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിയിട്ട് അവർ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടും വലിയ രീതിയിലുള്ള അടിക്കാടുള്ള സ്ഥലമാണ്. നേരെ നടന്നു പോകാനായിട്ട് ഒരു മാർഗവുമില്ല. പക്ഷേ ഈ കുറ്റിച്ചെടികൾക്ക് അടിയിൽ കുറച്ച് സ്ഥലമുണ്ട്. ഈ കാട്ടുപന്നികളൊക്കെ കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അതുവഴി കുനിഞ്ഞു വേണം ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. എന്താണെങ്കിലും മുന്നോട്ട് പോകുക തന്നെ. കാരണം നല്ല ആനച്ചൂര് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ചെകുത്താൻ അടുത്ത് എവിടെയോ ഉണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ആനക്കൂട്ടങ്ങൾ പെട്ടെന്ന് വന്ന് കയറാനുള്ള സാധ്യത കുറവാണ്. കാരണം നിബിഡ വനമാണ്, ഇവിടെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ആനകളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണം കിട്ടിയിരിക്കുന്നത് ചെകുത്താൻ്റെ ആകാനാണ് സാധ്യത. അവർക്കത് മനസ്സിലായി.
എന്താണേലും ഇവർക്ക് മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ആടിക്കാടിന് അടിയിലൂടെ നിലത്ത് കിടന്ന് ഇഴഞ്ഞു വേണം നീങ്ങാനായിട്ട്. അപ്പോഴും ഹണ്ടർ മനസ്സിലോർത്തു, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാണല്ലോ ഇതിനകത്തോടെ ഇങ്ങനെ കടന്നു പോകുന്നത്, ഈ ആന അതുവഴിയാണ് പോയത്. അപ്പോൾ ആനയ്ക്ക് സ്ഥിരമായിട്ട് ഒരു ആനത്താരെ ഉണ്ടാവാം, പക്ഷെ അത് ഇവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല, അത് എവിടെയാണെന്ന് ഇവർക്ക് അറിയില്ല. പക്ഷേ അവൻ ഈ പ്രദേശത്തിന് അടുത്തൂടെ എവിടെയൊക്കെയാണ് ഇവൻ കടന്നു പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവർക്ക് ഈ മണം കിട്ടുന്നതും സസീറ്റയ്ക്ക് ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നതും. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഇവർ രണ്ടുപേരും ഈ കുറ്റിച്ചെടികൾക്ക് അടിവഴി, ഈ കാട്ടുപന്നികൾ സഞ്ചരിക്കുന്ന വഴിവഴി കുനിഞ്ഞ് കിടന്ന് നിരങ്ങി ഇവർ മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് കുറച്ച് കയറ്റമായിരുന്നു. ഈ കയറ്റം മുഴുവൻ ഇവർ ഈ വള്ളിച്ചെടികളുടെ അടിയിലൂടെ നിരങ്ങിയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കയറ്റം തീരാറായ സമയത്ത് ഈ ആനച്ചൂരിൻ്റെ ഗന്ധം അതിരൂക്ഷമായി. അപ്പോൾ സസീറ്റ ആംഗ്യം കാണിച്ചു, ഈ ആന അടുത്ത് എവിടെയോ ഉണ്ട്. അപ്പോൾ ഹണ്ടർ മനസ്സിലോർത്ത്, നല്ല പറ്റിയ സമയം, നമ്മളിങ്ങനെ നിലത്ത് കുനിഞ്ഞു കിടക്കുന്ന സമയത്താണ് ആനയെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഒന്നും ചെയ്യാനല്ല, അവനെ ചവിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഹണ്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് മാറിയേ പറ്റൂ, നിവർന്ന് നിന്നേ പറ്റൂ, എന്നാലല്ലേ ഇതിനെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ശബ്ദം ഉണ്ടാക്കാതെ ഇവർ ഈ കുറ്റിച്ചെടികളുടെ അടിവഴി നിരങ്ങി നിരങ്ങി മുന്നോട്ട് നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സസീറ്റ ആംഗ്യം കൊണ്ട് കാണിച്ചു, ഇടത്ത് വശത്ത് എവിടെയോ ഇല്ലിക്കാടുകൾക്കിടയിൽ ആന നിൽപ്പുണ്ട്. അപ്പോൾ ഹണ്ടർക്ക് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് രണ്ട് കാലം നിൽക്കണമെന്ന് പെട്ടെന്ന് മോഹമുണ്ടായി. കാരണം ഇവനെപ്പോൾ വേണേലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കാം. എന്താണേലും ഇവർ അതിവേഗം കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നടന്ന ശേഷം, അല്ലെങ്കിൽ എഴഞ്ഞ ശേഷം, ഇവർ രണ്ട് കാലിലും നിവർന്ന് നിൽക്കും. ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന സസീറ്റ ഒരു വശത്തേക്ക് രൂക്ഷമായിട്ട് നോക്കുന്നത് ഈ ഹണ്ടർ കണ്ടു. അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഹണ്ടർക്ക് മനസ്സിലായി, അവിടെ വലിയ ഇല്ലിക്കാടാണ്, അതിൻ്റെ പുറകിൽ എന്തോ ഒരു ഇരുട്ട് നിപ്പുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ആനയാകാനുള്ള സാധ്യതയുണ്ട്, കാരണം ആ ഇരുട്ട് അനങ്ങുന്നുണ്ട്. ഹണ്ടർ കാതോർത്തു, അദ്ദേഹത്തിന് മനസ്സിലായി ഈ മുളങ്കാടിനപ്പുറം ഇവൻ നിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് കമ്പുകളൊക്കെ ഒടിച്ച് ഇങ്ങനെ തിന്നുകയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ശബ്ദമുണ്ടാക്കാതെ ഈ ഹണ്ടർ പെട്ടെന്ന് തന്നെ തോക്കെടുത്തിട്ട് അങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തി. ഇവർ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല, പെട്ടെന്ന് തന്നെ ഈ മുളങ്കാട്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്ന ഈ ശബ്ദവും നിലച്ചു. സസീറ്റ ആംഗ്യം കാണിച്ചു, കാരണം മറ്റൊന്നുമല്ല, ആനയ്ക്ക് ഇവരുടെ സാന്നിധ്യം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ അനക്കം നിർത്തിയത്. ഒരു രണ്ട് മൂന്ന് നിമിഷത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് ഹണ്ടർക്ക് സ്വന്തം ചങ്കിടിപ്പ് പോലും വല്ലാത്തൊരു ശബ്ദമായിട്ടാണ് തോന്നിയത്. വല്ലാത്ത ഡ്രം അടിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. ആ ശബ്ദം ഒന്ന് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പോലും അദ്ദേഹത്തിന് തോന്നി. കാരണം അതുപോലെ ഇവിടെ ശല്യമായിട്ട് അദ്ദേഹത്തിന് തോന്നുവാണ്. അത്രയ്ക്ക് അണച്ചിട്ടുണ്ട്, അതുപോലെ ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം തൊട്ട് മുമ്പിലാണ് ഈ ആന നിൽക്കുന്നത്. ഒരു മുളങ്കാടിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ട് നിമിഷം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. ആന ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എന്തോ കണ്ടിട്ട് ഓടിപ്പോയതുപോലെയാണ് ഈ ഹണ്ടർക്ക് തോന്നിയത്. ഒരു ചെറിയ കാറ്റ് ആ സമയത്ത് അവിടെ എത്തിയിരുന്നു. ആ കാറ്റിൽ നിന്ന് അവന് മനസ്സിലായി ഇവർ ഈ ശത്രുക്കളിവിടെ നിൽപ്പുണ്ടെന്ന്. കാട്ടിലെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, നാട്ടിലെ പോലെ അവൻ ചാർജ് ചെയ്ത് പെട്ടെന്ന് വരാൻ സാധ്യത കുറവാണ്. അവൻ അവൻ്റെ തടി നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത വിഷമമായി. ഇത്രയും ദൂരം വന്നിട്ട് ഈ ആനയെ ഇത്രയും അടുത്ത് കിട്ടിയിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ മുളങ്കമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്തെ കാറ്റിനെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇത് ഇതിനിടയ്ക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദിശ തെറ്റിക്കറങ്ങും. അതുകൊണ്ട് തന്നെ കാറ്റ് നോക്കിയിട്ട് മുളങ്കാടുകളിൽ ഈ ആനയെ പിന്തുടർന്ന് പോകാനായിട്ട് പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മണം അവന് കിട്ടും. കാട്ടിനുള്ളിൽ ഇത്തരം കൊല ആനകൾ പ്രതിരോധത്തിലായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിടും. നമ്മൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ കിലോമീറ്ററിൽ താണ്ടിയിട്ടുണ്ടാകും. കാരണം അവനറിയാം ഈ ഏരിയയിൽ ഇനി നിൽക്കാൻ കൊള്ളില്ല എന്ന്. സാധാരണ ഏത് വേട്ടക്കാരാണെങ്കിലും ഇത് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വരും. കാരണം ഇരുട്ടാകാറായിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ആന ഇവർക്ക് കിട്ടില്ല, ഇവർ ഇതിനകത്ത് ട്രാപ്പായിപ്പോൾ. പക്ഷേ ഹണ്ടറും സസീറ്റായും പ്രത്യേക രീതിയിലുള്ള ആളുകളാണ്. അവരിതിനു മുമ്പും ഇതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള പല വേട്ടകളും നടത്തിയിട്ടുള്ളവരാണ്. നേരം ഇരുട്ടി തുടങ്ങി, ഇനി സമയം കളയാനില്ല. ഈ ഹണ്ടറും സസീറ്റായും വളരെ വേഗം ഈ ആന പോയ ദിക്ക് നോക്കിയിട്ട് ഇവർ നടന്നു തുടങ്ങി. ഇവർക്ക് വഴി കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. ഇവൻ പോയ വഴി പിണ്ട വിട്ടിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇവൻ മുളങ്കമ്പുകളൊക്കെ ഓടിച്ചിട്ടാണ് പോകുന്നത്. അതെല്ലാം നോക്കിയിട്ട് സസീറ്റ സാമർഥ്യപൂർവ്വം ഈ വഴി കണ്ടുപിടിച്ച് ഹണ്ടറേയും കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം കഴിഞ്ഞു. ഇപ്പോൾ വ്യക്തമായിട്ട് അകലക്കാഴ്ച ഇല്ലാത്തൊരു സമയം എത്തിത്തുടങ്ങി. ഇനിയും ഒരു അരമണിക്കൂറിനകത്ത് ഈ ആനയെ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ ഇവരുടെ പ്രയത്നം മുഴുവൻ വെള്ളത്തിലായിപ്പോൾ. അതുകൊണ്ട് ഇവർ വേഗത കൂട്ടി മുന്നോട്ട് നടന്നു. പക്ഷേ ഒരു രണ്ട് വളവ് കഴിഞ്ഞപ്പോഴേക്കും സസീറ്റ പെട്ടെന്ന് നിന്നു. എന്നിട്ട് അവൻ മണം പിടിച്ചു. അത് കണ്ടപ്പോഴേക്കും ഹണ്ടർക്ക് കാര്യം മനസ്സിലായി. ഹണ്ടർ ഈ ഗണ്ണൊക്കെ എടുത്തിട്ട് അദ്ദേഹം പോയിൻ്റ് ചെയ്ത് ചുറ്റും നോക്കി. പക്ഷേ ഒന്നിനെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ സസീറ്റ ഈ ഹണ്ടറെ, മുമ്പിലായിരുന്നു സസീറ്റ ഉണ്ടായിരുന്നത്, ഈ ഹണ്ടറെ നോക്കിയിട്ട് തിരിഞ്ഞു നിന്നു. ഈ ഹണ്ടർ സാവധാനം തിരിഞ്ഞു നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ പുറകിൽ
വലിയൊരു മുളം കാടുണ്ട്. ഒരു വലിയ ഇല്ലിക്കുണ്ട എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മുളയുടെ ഒരു വലിയൊരു കൂട്ടം. ആ കൂട്ടത്തിൻ്റെ പുറകിൽ ഒരു നിഴൽ നിൽപ്പുണ്ട്. സത്യത്തിൽ ഹണ്ടർ വരണ്ടുപോയി. ഹണ്ടർ ഇത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെയും വിചാരിച്ചുകൊണ്ടിരുന്നത്, ഈ ചെകുത്താനെ ഇവരാണ് പിന്തുടരുന്നത് എന്നാണ്. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ഇവരെ ചെകുത്താൻ എന്ന് പറയുന്ന ഈ ആനയാണ് പിന്തുടർന്നത്. അത് ഇവർ രണ്ടുപേരും അറിഞ്ഞില്ല. സസീറ്റ ശരിക്കും പറഞ്ഞാൽ വാ വിളിച്ചുപോയി. സസീറ്റ സാവധാനം ഒച്ച ഉണ്ടാക്കാതെ ഹണ്ടറോട് പറഞ്ഞു, ഇവൻ ശരിക്കും ചെകുത്താനാണ്. ഹണ്ടർ സാവധാനം ഗണ്ണു ഉയർത്തി പോയിൻറ് ചെയ്തു. പക്ഷേ ഇരുട്ടത്ത് നിൽക്കുന്ന ഇവൻ്റെ തല ഏതാണ് വാല ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല ഇരുട്ട് വന്ന് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു കാറ്റ് വീശി. ആ ഒരു സമയത്ത് കുറേ നേരമായിട്ട് ഇവരിങ്ങനെ ഈ ഇരുട്ടത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇവരുടെ കണ്ണ് കഴക്കാനായിട്ട് തുടങ്ങി. ഒരു കാറ്റ് വീശിയ സമയത്ത് ഇവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ആ ഒരൊറ്റ സമയം കൊണ്ട് ഈ ചെകുത്താൻ അവിടെ ഒന്ന് മറഞ്ഞു. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടകലെ നിന്ന് ഇവൻ ഒടിച്ചിട്ട് ഈ മരങ്ങളൊക്കെ ഒടിച്ചിട്ട് ഇവൻ ഓടിപ്പോകുന്ന ശബ്ദം ഇവർക്ക് കേൾക്കാം. ഈ ചെകുത്താൻ മുമ്പ് പറഞ്ഞതുപോലെ കാറ്റ് വെച്ചിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് അവൻ മുതിരുന്നില്ല. അവൻ ഇത്രയും നേരം അവരെ പിന്തുടർന്നു. അവർ കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പിൻവാങ്ങി. നേരെ ഇരുട്ടി കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല. ഇവർ രണ്ടുപേരും നിരാശയോടെ ഇവർ വന്ന വഴിയിലൂടെ പെട്ടെന്ന് തന്നെ, ഇത്ര ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവർ ഇതിനെ പിന്തുടർന്ന് വന്നതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ താമസിച്ചാണ് വന്നത്. ഇനി തിരിച്ചു പോകാനായിട്ട് ഇവർക്ക് വളരെ എളുപ്പമാണ്, ഒന്നിനെ നോക്കാനില്ല. ഇവരതിവേഗം തന്നെ അവിടെ നിന്ന് തിരിച്ച് ഗ്രാമം ലക്ഷ്യമാക്കി ഈ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് രാത്രിയോടെ ഇവർ ഈ സ്വന്തം ഗ്രാമത്തിൽ, അതായത് നമ്മുടെ ഇൻഗിരിയുടെ ഗ്രാമത്തിൽ ഇവർ എത്തിച്ചേർന്നു. ആളുകൾ വിചാരിച്ചിരുന്നത് ആളുകൾ ആ സമയം വരെയും പുറത്തിറങ്ങിയിരിക്കുകയാണ്, അങ്ങ് മലയുടെ അവിടെ നിന്ന് വെടിവെച്ച വല്ലതും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവരിയ്ക്കുകയാണ്. പക്ഷെ ഒന്നും കേട്ടില്ല. അതും പോരാഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നിരാശയോടെ വരുന്നത് കണ്ടപ്പോഴേക്കും ആളുകൾക്ക് അവർക്ക് വല്ലാത്ത വ്യസനമായി. അന്ന് വൈകിട്ട് അല്ലെങ്കിൽ പാതിരാത്രിക്കാണ് ഇവർ ഭക്ഷണത്തിനൊക്കെ ഇരുന്നത്. ആ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിശബ്ദതയിലായിരുന്നു എന്നാണ് ഹണ്ടർ പറയുന്നത്. കാരണം അത്രയ്ക്ക് മൂകതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും വലിയ വിഷമമായി. ഇതിനെ കിട്ടിയില്ല. കാരണം അങ്ങനെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇനി ഏത് ദിവസം വേണേലും ഈ ചെകുത്താൻ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ കൃഷിയിടങ്ങൾ, ഇവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇതിനകത്ത്? അതുകൊണ്ട് തന്നെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹണ്ടർ തൻ്റെ ടെൻറ്റിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞു തുടങ്ങി. ഈ സമയത്ത് പുറത്ത് കാട്ടിൽ ഹൈറാക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മൊയിലിനെ പോലെ അല്ലെ പന്നിയെ പോലെ ഇരിക്കുന്ന മൃഗത്തിൻ്റെ, അതിൻ്റെ സംഘങ്ങളുടെ കൂവലുകൾ അങ്ങ് അകലെ അവ്യക്തമായിട്ട് കേൾക്കാം. തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ചെണ്ടയാടികൾ ഈ കാറ്റിലൂടെ ഇദ്ദേഹത്തിന് ചെവിയിൽ വന്ന് എത്തുന്നുണ്ട്. അവർ അവിടെ ആഘോഷമാണ്. ആഘോഷത്തിൻ്റെ കൂട്ടത്തിൽ ഈ ആന വരാതിരിക്കാനുള്ള അവരുടെ ചില ശ്രമങ്ങളാണ് ഈ രാത്രിയിലുള്ള ചെണ്ടയടി. ആ കൂട്ടത്തിൽ അവരുണ്ടാക്കുന്ന മദ്യമൊക്കെ സേവിച്ചാണ് ഇവരവിടെ കിടന്ന് ആഘോഷം കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് അവരോട് ചേരണമെന്നുണ്ട്, പക്ഷേ നാളെ രാവിലെ തന്നെ വീണ്ടും പോകേണ്ടി വന്നേക്കാം എന്ന് ഓർത്തപ്പോഴേക്കും ഈ ഹണ്ടർ വീണ്ടും മയങ്ങാനായിട്ട് കിടന്നു. ആ സമയത്ത് തൊട്ടടുത്തുള്ള അരുവിയുടെ അടുത്ത് നിന്ന് ഒരു വലിയ സിംഹഗർജനം കേട്ടു. ഇത് ഇദ്ദേഹം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അവിടെ ഒരു സിംഹം സ്ഥിരമായിട്ട് വന്ന് വെള്ളം കുടിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ സിംഹഗർജനങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് ഈ ഹണ്ടർ ശ്രദ്ധിച്ചു. ഈ ഗർജനങ്ങളകന്നു പോകുന്ന കൂട്ടത്തിൽ ഹണ്ടർക്ക് ഉറക്കം വന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഉറങ്ങി. പക്ഷേ വെളുപ്പിനെ 4 മണിയായി കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് രണ്ടുപേര് ഓടിക്കിറച്ചെത്തി. അവർ പറഞ്ഞു ചെകുത്താൻ അവരുടെ ഗ്രാമത്തിൽ ഈ രാത്രിയിൽ എത്തി. പക്ഷേ പതിവിലും ക്രൂരനായിട്ടാണ് അവൻ പെരുമാറിയത്. അവിടെയുള്ള കുടിലുകളെല്ലാം നശിപ്പിച്ചു. ഇവരെല്ലാം രാത്രിയിൽ ഓടിയിട്ട് ഈ കാട്ടിൽ ഒരിടത്ത് ഒളിച്ചിരിക്കുമായിരുന്നു ഇവൻ കാണാതെ. ഹണ്ടർ പെട്ടെന്ന് തന്നെ, അദ്ദേഹം സ്ഥിരമായിട്ട് കുടിക്കാറുണ്ടായിരുന്ന ഒരു ചായ അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് കുടിച്ചു തീർത്തു. അദ്ദേഹത്തിന് അതില്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. സസീറ്റ ഓടി വന്നു. രണ്ടുപേരും പെട്ടെന്ന് തയ്യാറായി. നല്ല കോട മഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. നല്ല തണുപ്പുണ്ട് രാവിലെ. കൂടാതെ തന്നെ ഈ പുല്ലുകളിൽ ഈ വെള്ളം, മഞ്ഞിൻ്റെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നടക്കുവാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും വളരെ വേഗം തന്നെ ഇവർ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ സ്ത്രീകളും കുട്ടികളും കിടന്ന് ഭയങ്കര നിലവിളിയാണ്. കാരണം അവരുടെ കുടിലുകൾ ഇവൻ തകർത്തു. കൂടാതെ ഈ ചോളത്തോട്ടങ്ങൾ മുഴുവൻ ചവിട്ടി മെതിച്ചു. ഹണ്ടറും സസീറ്റയും എത്തിച്ചേർന്നപ്പോഴേക്കും അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു. ഏതാണ്ട് ഒരു അരമണിക്കൂറേ ആയിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ പെട്ടെന്ന് പിന്തുടരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ആ സമയത്ത് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു ഞങ്ങളും കൂടെ വരാം, കാരണം ഇവൻ കയറിപ്പോയിരിക്കുന്ന കാടുകൾ ഞങ്ങൾ സ്ഥിരമായിട്ടും മരം വെട്ടാനും തേൻ ശേഖരിക്കാനൊക്കെ പോകുന്ന കാടുകളാണ് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാട്ടുകാരും കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ, ഈ ഹണ്ടറുടെയും സസീറ്റയുടെയും കൂട്ടത്തിൽ അവരും കൂടി. എന്താണേലും എല്ലാവരുടെയും കൂടെ ആ നോളജ്, അറിവുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഈ പോകുന്ന വഴി ഇവൻ്റെ ട്രാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ അതിവേഗം ഈ ചെകുത്താനെ പിന്തുടർന്ന് ഇവർ മുന്നോട്ട് നീങ്ങി. ഇവരിപ്പോഴും പോകുന്ന മുളം കാടുകളിൽ മുമ്പില്ലാഞ്ഞ ഒരു പ്രശ്നം ഇവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, ഇവിടെയുള്ള മുളം കമ്പുകളെല്ലാം ഉണങ്ങിയിട്ട് ഒടിഞ്ഞിട്ട് നിലത്ത് കിടക്കുവാണ്. ഇതിൻ്റെ മുകളിലൂടെ വേണം സഞ്ചരിക്കാനായിട്ട്. സ്വാഭാവികമായിട്ടും ഇതിനിടയ്ക്ക് ഈ മുളം കമ്പ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാകും. അതിലേക്ക് കാലിറങ്ങി പോയാൽ
ഈ മുളയുടെ സൈഡിൽ തട്ടിയിട്ട് കാല് കീറാനുള്ള സാധ്യതയുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇതുവഴി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആനയ്ക്ക് പെട്ടെന്ന് ഇവരുടെ സാന്നിധ്യം പിടികിട്ടുകയും ചെയ്യും. ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ അട്ടിയടുക്കി കിടക്കുന്ന ഈ ഇല്ലിയുടെ മുകളിലൂടെ വേണം ഇവർക്ക് നടക്കാനായിട്ട്. അപ്പോൾ ഹണ്ടർ എല്ലാവരെയും വാൺ ചെയ്തു, നിങ്ങൾ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെകുത്താൻ ഇത് അറിയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. എന്നിട്ട് സാവധാനം മുന്നോട്ട് നീങ്ങി. നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സസീറ്റ ഏതോ ഒരു ഇല്ലിയുടെ കമ്പയിൽ, ഉണക്ക കമ്പയിൽ ചവിട്ടി വലിയൊരു ശബ്ദം ഉണ്ടാക്കി. ഹണ്ടർ അവനെ കാര്യമായിട്ട് നോക്കി ഒന്ന് പേടിപ്പിച്ചു. അടുത്ത സ്റ്റെപ്പ് ഹണ്ടർ വെച്ചപ്പോഴേക്കും മറ്റൊരു കുഴിയിലാണ് വന്ന് വീണത്. അതിനേക്കാൾ വലിയൊരു ശബ്ദം ഉണ്ടായി. അപ്പോൾ ബാക്കിയുള്ളവർ ഹണ്ടറെ നോക്കി ചിരിച്ചു. ഹണ്ടർക്ക് അതോടെ മനസ്സിലായി ഇവന്മാരെ ഒന്നും പഴി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് താനും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ആർക്കും ഇതിലൂടെ ശബ്ദം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു, ശബ്ദം ഏതായാലും ഉണ്ടാകും, ഇവിടുന്ന് പെട്ടെന്ന് മുന്നോട്ട് കിടക്കണം. അവർ ഒരു വിധത്തിൽ ഈ ഇല്ലി കാടുകൾ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന ആ സ്ഥലങ്ങൾ ഒരു വിധത്തിൽ ഇവർ കവർ ചെയ്തു. ദേഹം മുഴുവൻ ഇവിടെ ഉരഞ്ഞിട്ട് പോറി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഹണ്ടർ വകവച്ചില്ല. ഇന്ന് ഈ ചെകുത്താനെ വക വരുത്തണം എന്ന് തന്നെയായിരുന്നു ഹണ്ടറുടെ മനസ്സിൽ. എന്താണെങ്കിലും അവരവിടെ കവർ ചെയ്തു. പെട്ടെന്ന് എന്തോ ഒരു മൃഗം ഈ ഒരു ഇല്ലിയുടെ പുറകിൽ നിൽക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി. ഹണ്ടർ പെട്ടെന്ന് തോക്കെടുത്തു, ഉന്നം വെച്ചു. ആ ഇല്ലിയുടെ പുറകിൽ നിന്ന് ഒരു മൃഗം പെട്ടെന്ന് ഇവരുടെ മുമ്പിലേക്ക് വന്ന് ചാടി. സത്യത്തിൽ ആ മൃഗത്തെ കണ്ട് ഹണ്ടർ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഹണ്ടർ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് കാണാൻ വേണ്ടിയിട്ട് തിരക്ക് നടന്നിരുന്ന ആ ഒരു മൃഗമുണ്ടല്ലോ, ആ മാൻ ബോങ്കോ, അതാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ വന്ന് ചാടിയിരിക്കുന്നത്. ഇത് ആ കനേഡിയൻ വേട്ടക്കാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കരാറൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം ഈ ആഴ്ചകൾ തോറും ഇതിനകത്തൂടെ കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. അവർക്ക് കാണാൻ കിട്ടിയില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഈ ബോങ്കോ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ ബോങ്കായെ വെടിവെക്കാൻ പറ്റില്ല. കാരണം വെടിവെച്ചാൽ നമ്മുടെ ചെകുത്താൻ ഇവരുടെ സാന്നിധ്യം തിരിച്ചറിയും. അങ്ങനെ ബോങ്കോയ്ക്ക് ടാറ്റ കൊടുത്തിട്ട് പറഞ്ഞയച്ച ശേഷം ഇവർ വീണ്ടും മുന്നോട്ട് നടന്നു. ഇതിനിടയ്ക്ക് പല വിധത്തിലുള്ള മൃഗങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഇവരുടെ മുമ്പിൽ വന്ന് ചാടി. ചിലതിനൊക്കെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഹണ്ടർ ഉരുമ്പിട്ടു. പക്ഷേ അതൊന്നും ആനയല്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ വീണ്ടും ഇവർ മുന്നോട്ട് നീങ്ങി. അങ്ങനെ അവസാനം ഇവർ ചെറിയ ഒരു അരുവിയുടെ തീരത്തെത്തി. ആ അരുവിയുടെ തീരത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ സസീറ്റയ്ക്ക് കാര്യം മണത്തു. അയാൾ പറഞ്ഞു ഈ ഏരിയയിൽ എവിടെയോ ഇവൻ നിപ്പുണ്ട്. കാരണം ഫ്രഷായിട്ട് പതിഞ്ഞ കാൽപ്പാടുകൾ ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് ദൂരം കൂടെ ഇവർ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് മുന്നോട്ട് പോയി. ആ സമയത്താണ് ആവി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനപ്പിണ്ടം ഇവരുടെ ശ്രദ്ധയിൽ പെട്ടത്. ചുരുക്കത്തിൽ കുറച്ച് മുമ്പ് അവൻ ഇട്ട പിണ്ടമാണ് തൊട്ടടുത്ത് എവിടെയോ ഈ ആന നിപ്പുണ്ട്. ഈ അരുവിയുടെ ഇരുവശങ്ങളിലും ഇല്ലികളുടെ വലിയ കൂട്ടങ്ങളാണുള്ളത്. നമ്മുടെ കബനിയുടെ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിലുള്ള വലിയ ഇല്ലിക്കുണ്ടകളാണ് ഇതിന് ചുറ്റും ഉള്ളത്. ഇതിന് പുറകിൽ ഒരു 2-3 ആനകൾ നിന്നാൽ പോലും നമുക്ക് കാണാനും സാധിക്കില്ല. സസീറ്റ സാവധാനം മുന്നോട്ട് നീങ്ങി. അവൻ ഒന്നിനെയും ഭയമില്ല, അവൻ മുന്നോട്ട് നീങ്ങി. ഹണ്ടർ പുറകെ ഉന്നം പിടിച്ചു വരുന്നുണ്ട്. ഈ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സസീറ്റയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. മുന്നിൽ എവിടെയോ നിൽക്കുന്ന ഒരു 3-4 ഇല്ലിക്കുണ്ടകൾക്ക് പുറകിൽ എവിടെയോ ഈ ആന നിപ്പുണ്ട്. സസീറ്റയും ഹണ്ടറും സാവധാനം ഓരോ അടികൾ വെച്ച് മുന്നോട്ട് നീങ്ങി. ഇവർക്കിപ്പോൾ 2 സ്ഥലത്തേക്ക് നോക്കണം. 1, ഈ ഇല്ലിക്കുണ്ടയ്ക്ക് പുറകിൽ എവിടെയോ ആണ് ഈ ആന നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കണം. 2, ഇവർ കാലെങ്ങോട്ടാണ് വെക്കുന്നത് എന്നും കൂടെ നോക്കണം. എവിടെയെങ്കിലും ഒരു അബദ്ധമാണ് കാണിക്കുന്നതെങ്കിൽ ആന പെട്ടെന്ന് ഇവരെ കാണും, തിരിച്ചറിയും. അവൻ ഓടി വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ഇത് വെളിമ്പ്രദേശമാണ്. ഇങ്ങനെ മുന്നോട്ട് സാവധാനം ശ്രദ്ധിച്ചു പോകുന്നതിനിടയ്ക്ക് ഈ സസീറ്റ താഴെയുള്ള പുൽച്ചെടികളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പുല്ലിൽ ഒരു ടൈപ്പ് പൂപ്പലുണ്ട്. ഈ പൂപ്പൽ ഈ കാറ്റത്ത് കിടന്നിങ്ങനെ പറക്കുന്നുണ്ട്. വെളുത്ത പൂപ്പലാണ് ഇത്. പറക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് ഈ സസീറ്റയ്ക്ക് മനസ്സിലാവും. സസീറ്റ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് ആനയുടെ ദിക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ചെകുത്താൻ ഇവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. അത് മാത്രവുമല്ല, ഈ എല്ലിയുടെ പുറകിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് ഇവന് ഇങ്ങനെ മതി മറന്ന് നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആനകളല്ല ഏത് മൃഗങ്ങളും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരിസരം മറന്നായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടും ഈ ചെകുത്താൻ ഈ കാര്യം അറിയാത്തത്. അവർ മുന്നോട്ട് നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അകലെയുള്ള ഒരു ഇല്ലിയുടെ പുറകിൽ ഒരു 2 രൂപം നിൽക്കുന്നത് ഇവർ 2 പേരും കണ്ടു. അത് ഉറപ്പായിട്ടും ചെകുത്താൻ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഇല്ലിയുടെ പുറകിൽ നിന്ന് ഒരു തുമ്പിക്കൈ സാവധാനം മുകളിലേക്ക് ഉയർന്നു വന്നു. എന്തോ ഒരു ശിഖരം വലിച്ചു പറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് കണ്ടപ്പോഴേക്കും ഈ ഹണ്ടർക്ക് അവൻ്റെ തല എവിടെയാണെന്ന് പിടികിട്ടി. അദ്ദേഹം അങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് നല്ലൊരു സ്ഥലത്ത്, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അദ്ദേഹം നിന്നു. ഇപ്പോഴിവനെ വെടിവെക്കാൻ പറ്റില്ല, കാരണം കറക്റ്റായിട്ട് ഇവനെ കിട്ടുന്നില്ല. ഇവൻ്റെ ഫേസ് ഇദ്ദേഹത്തിന് കിട്ടിയാൽ മാത്രമേ വെടിവെക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സസീറ്റ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് മാറി നിൽക്കാം. ആംഗ്യ ഭാഷയിലാണ് ഇതെല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. കാട്ടിൽ കയറിയാൽ ഇവർ അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്താണെങ്കിലും സസീറ്റ അത് പറയുകയും പെട്ടെന്ന് കാറ്റ് നിലച്ചു. മറ്റൊരു കാറ്റ് പെട്ടെന്ന് ഉണ്ടായി, അത് ഇവരുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ടായിരുന്നു. ആ കാറ്റ് തുടങ്ങിയേയും
അതിന്റെ സ്മെല്ല് ഈ ചെകുത്താന് കിട്ടുകയും ചെയ്തു. ചെകുത്താൻ ആ നിമിഷം ഇവരെ കണ്ടുപിടിച്ചു. ആന തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നത് ഹണ്ടർ കണ്ടു. ഹണ്ടർ പോയിന്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരൊറ്റ നിമിഷം പഴയതുപോലെ ഈ ആന അവിടുന്ന് പിന്തിരിഞ്ഞു പോയില്ല. ഈ സമയം ഇവരെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെകുത്താൻ ആ അവസരം മുതലെടുത്തത്. അവൻ വിചാരിച്ചു കാണും ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇവന്മാരെ പുറകെയാണ്, ഇന്ന് ഇവന്മാരെ തീർത്താക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ഇല്ലെല്ലാം ചവിട്ടി മെതിച്ചിട്ട് ഇവൻ പെട്ടെന്ന് പുറത്തേക്ക് ചാടി വന്നു. അത് ഈ ചെകുത്താൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. കാരണം ഇത്രയും നേരം വെടിവെക്കാതിരുന്നത്, ഈ ഹണ്ടർ വെടിവെക്കാതിരുന്നത് ഇവനെ പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിന് കാണാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഈ ചെകുത്താൻ അരിശം കാരണം പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനെ ഫുള്ളായിട്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തു. ചെകുത്താനെ നല്ല പൊസിഷനിൽ മുന്നിൽ കിട്ടിയതോടെ നൂറ് കണക്കിന് ആനകളെ വെടിവെച്ച് തീർത്തിട്ടുള്ള ഹണ്ടറുടെ തോക്കിൽ നിന്ന് വെടി ഉടൻ തന്നെ പൊട്ടി. ഇവൻ്റെ തിരുനെറ്റിക്കാണ് വെടി കയറ്റത്. ഈ വെടി ഏറ്റ പാടെ ഇങ്ങോട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരുന്ന ഈ ചെകുത്താന് കാല് സ്ലിപ്പ് ചെയ്തു. അവൻ നേരെ ഒരു ഇല്ലി മരത്തിൻ്റെ മുകളിലേക്കാണ് മറിഞ്ഞങ്ങ് വീണത്. ആ ഇല്ലിയും പെടത്തിക്കൊണ്ടാണ് ഇവൻ നേരെ ചെരിഞ്ഞങ്ങ് വീണത്. വലിയൊരു ശബ്ദമാണ് അവിടെ ഉണ്ടായത്. അത് കേട്ടപ്പോഴേക്കും ഇവരുടെ കൂടത്തിൽ വന്ന ദേശവാസികളായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ ആളുകൾ അവർ ഓടിയിട്ട് നാല് വഴി ചെതറി. ഒരു വെടി കൊണ്ട് ചെകുത്താൻ തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹണ്ടർ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി നിന്നിട്ട് അവൻ്റെ കഴുത്ത് നോക്കിയിട്ട് ഒരു വെടി കൂടെ കൊടുത്തു. അതോടുകൂടിയിട്ട് ഈ ആന കാലുകൾ ഇങ്ങനെ നിവർത്തി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ചലനം നിലച്ചു. അങ്ങനെ ഈ ആളുകളെ മുഴുവനും പേടിപ്പിച്ചുകൊണ്ടിരുന്ന, ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരുന്ന, ഇവർ ഈ ആത്മാക്കൾ മുഴുവൻ കീറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രേത ആന, അല്ലെങ്കിൽ ഈ ചെകുത്താൻ ആന, അതോടുകൂടിയിട്ട് ചരിത്രമായി മാറി. ഹണ്ടർ ആകാശത്തേക്ക് ഒരു വെടി പൊട്ടിച്ചു. ഇതൊരു അടയാളമാണ്. ഇത് അങ്ങ് അകലെയുള്ള ഗ്രാമങ്ങളിൽ ഒരു പക്ഷേ ഈ വെടിവെച്ച കേട്ടാൽ അവർക്ക് മനസ്സിലാവും ഹണ്ടർ ഈ ചെകുത്താനെ വകവരുത്തിയെന്ന്. ചത്ത് മലച്ച് കിടക്കുന്ന ഈ ചെകുത്താൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും, ഹണ്ടറും സസീറ്റായും കൂടെ ഇവർ സാവധാനം അടുത്തിരുന്നു. ഹണ്ടർ ഇദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ അനുസരിച്ചിട്ട് ഈ ആനയുടെ ഒരു കാലയിലോട്ട് ഇദ്ദേഹം കയറിയിങ്ങിയിരുന്നു. എന്നിട്ട് ഒരു പൈപ്പ് എടുത്തിട്ട് അദ്ദേഹം കത്തിച്ചു വലിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഈ ഓടിപ്പോയ നാട്ടുകാരെല്ലാം കൂടെ തിരിച്ച് ഓടി ഇവിടെ എത്തി. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ചെകുത്താൻ ചത്തുകിടക്കുന്ന ഭാഗമാണ് അവർ കാണുന്നത്. അവർ അവരുടെ സന്തോഷം അവിടെ പ്രകടിപ്പിച്ചു. ഇവർക്ക് എന്താണ് ഇദ്ദേഹത്തിന് ഹണ്ടർക്ക് കൊടുക്കേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. ഇവർ ഇതിന് ചുറ്റും കിടന്ന് നൃത്തം വെച്ചു. അതിനുശേഷം ചിലർ മുളങ്കമ്പിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ വെട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഇത് എന്തിനാ തന്നതെന്ന് മനസ്സിലായില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ശുദ്ധജലം കെട്ടിക്കിടപ്പുണ്ട്. ആ വെള്ളം ഇദ്ദേഹത്തിന് കുടിക്കാം. അങ്ങനെ ഇവർ ഇവരുടെ സന്തോഷം കാരണം ഇദ്ദേഹത്തിന് പല സമ്മാനങ്ങൾ, അവിടെ കിട്ടുന്ന പല കാര്യങ്ങൾ, കാട്ടി കിട്ടാവുന്ന പല കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്തു. അതായിരുന്നു അവിടുത്തെ ഒരു നാട്ടു നടപ്പ്. ഇതേ സമയം സസീറ്റ ഈ ചത്തു കിടക്കുന്ന ആനയെ സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ സസീറ്റ അങ്ങനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹണ്ടറും എഴുന്നേറ്റു. ഇവർ രണ്ടുപേരും കൂടെ ആകമാനം ഈ ആനയെന്ന് നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഈ കൊമ്പിന് വലിയ നീളമൊന്നും ചെകുത്താനില്ല. അത് സാധാരണ ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻസിന് കൊമ്പിന് നീളം കുറവാണ്. പക്ഷേ ഒരു കൊമ്പിൻ്റെ അടിയിൽ എന്തോ ഒരു അവാകത തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഈ കൊമ്പിൻ്റെ അടിഭാഗം ഒന്ന് പരിശോധിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഹണ്ടർക്ക് ഞെട്ടിക്കുന്ന ആ രഹസ്യം മനസ്സിലായത്, ഇവൻ എങ്ങനെയാണ് ചെകുത്താനായി മാറിയെന്നുള്ളത്. ഇവൻ്റെ ഈ കൊമ്പിൻ്റെ അടിയിൽ വലിയൊരു ബുള്ളറ്റ് തറച്ചിരിപ്പുണ്ട്. ഒരു വലിയ ഹോളാണ് ഇദ്ദേഹം ആദ്യം കണ്ടത്. ആ ഹോളിനകത്തൂടെ ഇദ്ദേഹത്തിൻ്റെ കടാര ഇറക്കിയിട്ടാണ് ഇതിനകത്തുനിന്ന് ഈ ബുള്ളറ്റ് എടുത്തത്. ഒരു പക്ഷേ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന വേട്ടക്കാരാരെങ്കിലും, ഇത് ആ സമയങ്ങളിൽ ഈ അറബികളും യൂറോപ്യന്മാരും ഒരേ സമയത്ത് തന്നെ ഈ ആന വേട്ടയ്ക്ക്, എന്ന് വെച്ചാൽ ആന കൊമ്പ് വേട്ടയ്ക്ക് ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ഇവർ ഒറ്റയ്ക്കും പല സംഘങ്ങളായിട്ടും യൂറോപ്യൻസിനെയും അറബികളുടെയും ചേർന്ന സംഘങ്ങളും ഒക്കെ ഈ സമയത്ത് ഇവിടെ ആന വേട്ടയ്ക്ക് അല്ലെങ്കിൽ ഈ ആനക്കൊമ്പ് വേട്ടയ്ക്ക് എത്തുന്നുണ്ട്. അതിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു വേട്ടക്കാരനാവാം ഈ വെടി കൊടുത്തത്. എന്താണെങ്കിലും ആ ബുള്ളറ്റ് വല്ലാത്തൊരു രീതിയിലാണ് ഈ കൊമ്പിൻ്റെ അടിഭാഗത്ത് തുളച്ച് കയറിയിരുന്നത്. അപ്പോൾ ഹണ്ടർക്ക് മനസ്സിലായി എത്രത്തോളം വേദന ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആനയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവണം. ഇതും കൊണ്ടാണ് ഇവൻ വർഷങ്ങളായിട്ട് നടക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ചെകുത്താനെ സൃഷ്ടിച്ചത് ദൈവമല്ല, ഇത് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ചെകുത്താനാണ്. അന്ന് വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് ഇവർ തിരിച്ച് ഇൻഗിരിയുടെ ഗ്രാമത്തിലെത്തി. ആ സമയത്ത് ഇവരുടെ വെടിവെച്ച കേട്ടിട്ട് ആളുകളെല്ലാം ഈ ഗ്രാമത്തിൽ തടിച്ചുകൂടിയിരുന്നു. ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഗ്രാമങ്ങളിലെ ആളുകളും ഇവരെ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് അവരെല്ലാം തടിച്ചുകൂടി. ആ സമയത്ത് ഹണ്ടർ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, കട്ടിലിൽ വയ്യാതെ കിടന്നിരുന്ന ആളുകൾ പോലും ഇദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു. എന്താണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും, ഹണ്ടർക്കും സസീറ്റായിരിക്കും, അവർ വലിയ സ്വീകരണങ്ങളും വലിയ വലിയ ഭക്ഷണ സാധനങ്ങളും അവരെക്കൊണ്ട് പറ്റുന്ന ചെറിയ സമ്മാനങ്ങളും ഇവർ കൊടുത്തു. പിറ്റേ ദിവസം അത് രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും, ഈ ഹണ്ടറും സസീറ്റായും, തങ്ങളുടെ തോക്കുകളും ബാണ്ടക്കെട്ടുകളും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് വീണ്ടും യാത്രയായി. അവരിങ്ങനെ ഈ മഞ്ഞത്ത് അലിഞ്ഞില്ലാതാകുന്നത്, ഈ അകലേക്ക് മറഞ്ഞു പോകുന്നത് ഈ ഗ്രാമവാസികൾ നോക്കി നിന്നു. അവർ പോകുന്നത് മറ്റൊരു ചരിത്രം സൃഷ്ടിക്കാനാണ്. ഇനിയും എത്രയോ വേട്ടകൾ അവർക്ക് നടത്തുവാനുണ്ട്. അവരങ്ങനെ സാവധാനം ചരിത്രത്തിലേക്ക് നടന്നിറങ്ങി പോകട്ടെ. നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാനും പോട്ടെ. ഗുഡ് നൈറ്റ്.